ഡിസംബർ പതിനാറ് ബഹ്റൈൻ നാല്പത്തിയൊൻപതാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന വേളയിൽ രണ്ട് ദിവസം നമുക്ക് അവധി കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ കൂടെ വീക്കെന്റ് ആയ വെള്ളിയും ശനിയും കൂടെ ചേരുമ്പോൾ നാല് ദിവസം അടുപ്പിച്ചാണ് അവധി വന്നിരിക്കുന്നത് ഈ അവധിക്കാലം മാസ്ക് ഇട്ട് അകലം പാലിച്ച് കൊച്ചു കൊച്ചു യാത്രകളുമൊക്കെയായി പവിഴദ്വീപിനെ ആസ്വാദ്യകരമാക്കുന്നതിനിടയിൽ ഒരൽപ്പം രുചികരമായ ഭക്ഷണത്തിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാലോ കഴിച്ചവർക്ക് വീണ്ടും കഴിക്കാൻ തോന്നുകയും കഴിച്ചിട്ടില്ലാത്തവർ ഒരു വട്ടമെങ്കിലും നിർബന്ധമായും കഴിച്ചിരിക്കുകയും ചെയ്യേണ്ട ഇരുപത് വിഭവങ്ങളും ബഹ്റൈനിൽ അവ ലഭ്യമാകുന്ന റെസ്റ്റോറൻറ്റുകളെയും റെസ്റ്റോറൻറ്റുകളുമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ലിസ്റ്റ് അപൂർണമാണ് എങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രിയങ്കരമായേക്കാവുന്ന ഇരുപത് വിഭവങ്ങൾ തന്നെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ബാബുൽ ബഹ്റൈൻ മനാമയിലെ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും മികച്ച രണ്ട് വിഭവങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് ലഗൂൺ ബിരിയാണി ചിക്കൻ ലഗൂൺ ബിരിയാണിയും കല്ലിൽ ചുട്ട ബീഫുമാണ് ചിക്കൻ ലഗൂൺ ബിരിയാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേർ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇത് അനുകരിക്കാൻ ശ്രമിച്ചെങ്കിലും കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ചിക്കൻ ലഗൂൺ ബിരിയാണി എന്നും വേറിട്ട് തന്നെ ആ രുചിയുടെ കാര്യത്തിൽ വേറിട്ട് തന്നെ നിൽക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു വിഭവമാണ് കല്ലിൽ ചുട്ട ബീഫ് ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട രണ്ട് വിഭവങ്ങളാണ് മനാമ ബാബുൽ ബെഹ്റൈന് സമീപത്ത് ഈ അടുത്ത കാലത്ത് ആരംഭിച്ച റെസ്റ്റോറൻറ്റ് മസാലി റെസ്റ്റോറൻറ്റ് അവിടുത്തെ രണ്ട് വിഭവങ്ങൾ ഒന്ന് ഗ്രിൽഡ് ഫിഷും ഒന്ന് റെഗുലർ മീൽസും ഇവ രണ്ടിനും ഇവയ്ക്ക് രണ്ടിനും മികച്ച അഭിപ്രായമാണ് ഇപ്പോൾ ഗ്രിൽഡ് കുറിച്ച് പറയുകയാണെങ്കിൽ മസാലയൊക്കെ തേച്ച് ലൈവായിട്ട് മസാലയൊക്കെ തേച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഫിഷിൽ നിന്നും നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് ഗ്രില്ല് ചെയ്ത് അവർ അവർ ഗ്രില്ല് ചെയ്ത് തരും അത് നമുക്ക് രുചിക്കാവുന്നതാണ് മത്സ്യത്തിൻ്റെയൊക്കെ രുചി എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് രുചിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ് അവരുടെ മറ്റൊരു മികച്ച ഒരു ഒരു വിഭവം എന്താണെന്ന് ചോദിച്ചാൽ റെഗുലർ മീൽസാണ് തേങ്ങ അരച്ച മീൻകറിയും മുളകിട്ട മീൻകറിയും അടക്കം പായസം ഉപ്പേരി പിന്നെ അവിയൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പന്ത്രണ്ടോളം വിഭവങ്ങൾ ഉണ്ടാകും ഏകദേശം പന്ത്രണ്ടോളം വിഭവ വിഭവങ്ങൾ ചേർന്നിട്ടുള്ള റെഗുലറൂണ് ഇവ രണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും രുചിച്ചിരിക്കേണ്ട രണ്ട് വിഭവങ്ങളാണ് മനാമ ബാബുൽ ബെഹ്റൈന് സമീപത്തുള്ള മസാലി റെസ്റ്റോറൻറ്റ് സാധാരണക്കാരുടെ ബജറ്റ് റെസ്റ്റോറൻ്റ് എന്നറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഉമ്മുൽ ഹസൻ കിംസ് ഹോസ്പിറ്റലിന് സമീപമുള്ള അപ്പാച്ചി റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ പൊതി നെയ്ച്ചോറും കിഴി തട്ട് കിഴി പൊറോട്ടയും ഇത് രണ്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് വിഭവങ്ങളാണ് പൊതി നെയ്ച്ചോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വാഴയിലയിൽ നല്ല നെയ്ച്ചോറും പുളിയിഞ്ചിയും അച്ചാറും ചമ്മന്തിയും ഒക്കെയായി പൊതിഞ്ഞുകെട്ടിയ നെയ്ച്ചോറും അതിൻ്റെ കൂടെ ബീഫ് കറിയും ബീഫ് ഫ്രൈയും ഇനിയിപ്പോൾ ബീഫ് കറിയും ബീഫ് ഫ്രൈയും വേണ്ടാത്തവർക്ക് ചിക്കൻ തിരഞ്ഞെടുക്കാം ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമായിട്ടും നിങ്ങൾക്ക് ഈ നെയ്ച്ചോറ് ആസ്വദിക്കാവുന്നതാണ് മികച്ച അഭിപ്രായമാണ് ഈയൊരു ഈയൊരു വിഭവത്തിന് അതുപോലെ തന്നെയാണ് തട്ട് കിഴിപ്പൊറോട്ട നല്ല ലെയർ പൊറോട്ട ആ ലെയർ പൊറോട്ടകൾക്കിടയിലായിട്ട് നല്ല ബീഫും അതുപോലെ ചിക്കനും സ്ലൈസ് ചെയ്ത മുട്ടയും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളിയ ഐറ്റമാണ് തട്ട് കിഴിപ്പൊറോട്ട ഇതിനോടൊപ്പം നന്നാറി സർബത്തും സംശയം വേണ്ട ഏറ്റവും മികച്ച ഐറ്റംസിൽ രണ്ടെണ്ണമാണ് ഞങ്ങൾ ഈ പറഞ്ഞ അപ്പാച്ചി റെസ്റ്റോറൻറ്റിലെ ഈ രണ്ട് വിഭവങ്ങൾ പൊതി നെയ്ച്ചോറും തട്ട് കിഴിപ്പൊറോട്ടയും കല്യാണ ബിരിയാണി അറ്റ് ഇക്കായിസ് റെസ്റ്റോറൻറ്റ് നമ്മുടെ മലബാർ ഭാഗങ്ങളിലൊക്കെ കല്യാണങ്ങൾക്ക് പോവുകയാണെങ്കിൽ നല്ല തലശ്ശേരി ദം ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ മണം മാറാതെ നിൽക്കുന്നൊരു ബിരിയാണിയുണ്ട് അതേ ബിരിയാണിയാണ് നമ്മുടെ ഇക്കായിസ് റെസ്റ്റോറൻറ്റിൽ വിളമ്പുന്നത് നല്ല ഇലയിൽ ആ ചൂട് ചോറും മസാലയും ഒക്കെ കൂടെ ചേർന്നിട്ട് അതിൻ്റെ ദം പൊട്ടിക്കുമ്പോൾ വരുന്ന ഒരു മണമുണ്ട് ആ ഏരിയ മുഴുവനും കൊതിയന്മാരെ കൊണ്ട് നിറയും എന്നാണ് പറയുന്നത് സ്വർഗ്ഗത്തിലെ മസാലയിട്ട് നരകത്തിലെ കനലിലിട്ട ദം ബിരിയാണി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ചിക്കനും മട്ടനും ബീഫും ഒക്കെ ലഭ്യമാണ് ഇത് ഇക്കായ്സ് റെസ്റ്റോറൻറ്റ് ഹിദ് ലുലു ഹൈപ്പർ മാർക്കറ്റിന് എതിർവശമാണ് ഗുദേബിയയിലെ ഇന്ത്യൻ ക്ലബിന് സമീപമുള്ള സദേൺ സ്പൈസ് റെസ്റ്റോറൻറ്റ് നമ്മൾ ഈ സാധാരണ നമ്മുടെ നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് മാറി കഴിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു ആണ് സദേൺ സ്പൈസ് റെസ്റ്റോറൻറ്റ് ഇവരുടെ ഏറ്റവും മികച്ച രണ്ട് വിഭവങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് ക്രിസ്പി ഫ്രൈഡ് ഷ്രിംപ് കോട്ടഡിൻ്റെ സ്പൈസി മയോണൈസ് ഡ്രസ്സിങ് അത് ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഒരു വിഭവമാണ് ഇതൊരു ജാപ്പനീസ് ആപ്പിറ്റൈ ആപ്പിറ്റൈസർ ആണ് സത്യത്തില് അതാ നമ്മുടെ ആ ചെമ്മീനില്ലേ ഷ്രിംപ് അത് നല്ല സ്പൈസായി സ്പൈസി മയോണൈസിൽ കോട്ട് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്ത് തരുന്ന ഒരു വിഭവമാണ് അതുപോലെ തന്നെ അവരുടെ മറ്റൊരു വിഭവം എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് തന്തൂരി പ്ലാറ്റർ ഈ തന്തൂരി എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക തരം ഒരു വുഡ് ഒരു വിറകിട്ടിട്ടാണ് ഇവർ ഇതിനെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ വിറകിൻ്റെ മണം എന്ന് പറയുന്നത് അതൊരു ഒരു വല്ലാത്തൊരു അരോമയാണ് ഒരു വല്ലാത്തൊരു ഗന്ധമാണ് നമ്മളെ ശരിക്കും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മണമാണ് ആ ഒരു ആ ഒരു വിറകിന് ആ ഒരു വുഡിന് അപ്പോൾ അതിട്ടിട്ട് എടുക്കുന്ന ഒരു തന്തൂരി പ്ലാറ്റർ ആണ് സദേൺ സ്പൈസ് റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു വിഭവം അവർക്ക് അവരുടെ മറ്റു വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതായത് ഈ ഒരു ഗ്രിൽ വിഭാഗത്തിൽ വരുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലാം കെബാബ് ചിക്കൻ കബാബ് ചിക്കൻ ടിക്ക ഹരിയാലോ ടിക്ക തന്തൂരി ചിക്കൻ ഫിഷ് ടിക്ക ഇതൊക്കെയാണ് സതേൺ സ്പൈസ് റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേക തരം വിഭവങ്ങൾ സ്പെഷ്യൽ മലബാർ സദ്യ അറ്റ് മലബാർ നോട്ട്ബുക്ക് ബുക്ക് റെസ്റ്റോറൻറ്റ് ഉമ്മുൽ ഹസം ഇപ്പോൾ വെള്ളിയാഴ്ചകളിൽ ഒരു ഒരു നോൺ വെജ് നാടൻ സദ്യ വേണമെന്ന് തോന്നുന്നവർക്ക് നേരെ പോകാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മുടെ ഉമ്മുൽ ഹസമിലെ മലബാർ നോട്ട്ബുക്ക് ബുക്ക് റെസ്റ്റോറൻറ്റ് അവിടെ ഈ പൊരിച്ച കോഴിയും അതുപോലെ മീൻകറിയും ഒക്കെ ചേർത്ത് ഇരുപതോളം വിഭവങ്ങളും ഒക്കെ ആയിട്ടാണ് വെള്ളിയാഴ്ചകളിൽ ഒരു നോൺ വെജ് സദ്യ ഒരുക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ചകളിലെ ഈ ബിരിയാണി ലഹളകൾക്കിടയിൽ ഒരു ഒരു നോൺ വെജ് നാടൻ സദ്യ കഴിക്കണമെന്ന് തോന്നിയാൽ നേരെ പൊയ്ക്കോളൂ ഉമ്മുൽ ഹസമിലെ മലബാർ നോട്ട്ബുക്ക് ബുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് അവിടെ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് അവർ തിരിച്ചു പോകുമ്പോൾ ഒരു രുചിക്കൂട്ട് കൂടി പൊതിഞ്ഞു കൊടുത്തയക്കുന്നതാണ് സാധാരണയായിട്ട് വെള്ളിയാഴ്ചകളിൽ നമുക്ക് മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ബിരിയാണിയാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമാണ് ഒരു ഒരു സദ്യ ഒരു സദ്യ കിട്ടുന്ന സ്ഥലം അപ്പോൾ മറന്നു പോകേണ്ട ഉമ്മുൽ ഹസമിലെ മലബാർ നോട്ട്ബുക്ക് ബുക്ക് റെസ്റ്റോറൻറ്റ് അറബികൾക്കിടയിലെ അൽ നുഹ്സ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ മലയാളികൾക്കിടയിലെ ബഷീർ ടിക്ക ഈ റസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ അവരുടെ ഗ്രില്ലുകളും ടിക്കയുമാണ് കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷമായി ഹൂറയിലാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത് രുചിയിലും വിട്ടുവീഴ്ചയിലും ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു റെസ്റ്റോറൻറ്റാണ് നമ്മുടെ ഈ ബഷീർ ടിക്ക റെസ്റ്റോറൻറ്റ് അവരുടെ ഇപ്പം നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ഫാമിലി ഗ്രില്ലുണ്ട് അത് ശരിക്കും നമ്മൾ രുചിച്ചു നോക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മട്ടൺ ചാപ്സ് ചിക്കൻ ടിക്ക ഫിഷ് തവൂക്ക് മീറ്റ് ടിക്ക മീറ്റ് കബാബ് ചിക്കൻ കബാബ് റുമാലി റൊട്ടി പുതിന ചട്നി സാലഡ് ഇതൊക്കെ കൂടെ ചേരുന്നതാണ് ഈ ഫാമിലി ഗ്രില്ലെന്ന് പറയുന്നത് ഒരു നാലംഗ കുടുംബത്തിന് സുഖകരമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഒരു മീലാണത് അപ്പോൾ നിങ്ങളിത് എന്തായാലും രുചിച്ച് നോക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു അവധിക്കാലത്ത് നൂൽ പൊറോട്ടയും മട്ടൺ ചാപ്സും ഇത് കഴിക്കണമെങ്കിൽ ഗുദേബിയയിലുള്ള ഹന്നാസ് കിച്ചണിൽ തന്നെ പോകണം നൂൽ പൊറോട്ട പൊറോട്ട എന്ന് കേട്ടാൽ അതിൻ്റെ പിന്നാലെ പോകാത്ത മലയാളികളില്ല പൊറോട്ട എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ആവേശമാണ് ആ പൊറോട്ട കുടുംബത്തിലെ ഏറ്റവും പുതിയ രൂപമാണ് നൂൽ പൊറോട്ട നല്ല സ്മൂത്ത് ആയ ലെയർ പോലെ ഇരിക്കുന്ന നൂൽ പൊറോട്ടയും അതുപോലെ തന്നെ ഇപ്പോൾ കൊല്ലത്തുകാർക്കൊക്കെ അറിയാൻ പറ്റും എഴുത്താണി റെസ്റ്റോറൻറ്റ് അവിടുത്തെ മട്ടൺ ചാപ്സ് അതിൻ്റെ രുചി അത് കഴിച്ചിട്ടുള്ളവർ ഒരിക്കലും മറക്കില്ല ആ കൊല്ലത്തെ എഴുത്താണി കടയിലെ മട്ടൺ ചാപ്സിൻ്റെ അതേ രുചിക്കൂട്ടിൽ ചെയ്തിരിക്കുന്ന മട്ടൺ ചാപ്സുമാണ് നമ്മുടെ ഹന്നാസ് കിച്ചൻ്റെ പ്രത്യേകത ഈ നൂൽ പൊറോട്ടയും ഈ നമ്മുടെ മട്ടൺ ചാപ്സും ഇത് കഴിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഗുദേബിയയിലെ ഹന്നാസ് കിച്ചണിൽ തന്നെ എത്തണം അവരുടെ ഒരു ടാ ടാഗ്ലൈൻ ഉണ്ട് വീട്ടിലെ കറി നാവിലെ രുചി ഹന്നാസ് കിച്ചൺ വാഴയിലയിലെ സ്പെഷ്യൽ ബീഫ് കപ്പ ബിരിയാണി ഇത് കഴിക്കണമെങ്കിൽ സഖയയിലെ കേരളീയ സമാജത്തിന് സമീപമുള്ള അൽ സഖയ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകണം ഇത് ഇപ്പൊ ഇപ്പോൾ ബെഹ്റൈൻ വാർത്ത ചോദിച്ചിരുന്നു നിങ്ങളോട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഏതെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പേർ കമൻ്റ് ഒരു വിഭവമായിരുന്നു കപ്പ ബിരിയാണി ഈ കപ്പ ബിരിയാണി നല്ല വാഴയിലയിൽ പൊതിഞ്ഞ് ബീഫ് കപ്പ ബിരിയാണി കഴിക്കണമെങ്കിൽ നേരെ അൽ സഖയ്യ റെസ്റ്റോറൻറ്റിലേക്ക് പൊയ്ക്കോളൂ പിന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്ത് ചെന്നാലും ഇവിടെ ഈ ബീഫ് കപ്പ് ബിരിയാണി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നിരാശരാവില്ല നൂറ് ശതമാനം ഞങ്ങളുടെ ഉറപ്പ് നോൺ വെജ് മാത്രം കഴിച്ചാൽ പോരല്ലോ ഇടയ്ക്കൊക്കെ ഒന്ന് വെജിറ്റേറിയൻ കഴിക്കുന്നതും നല്ലതാണ് വെജിറ്റേറിയൻ പ്രേമികൾക്കായിട്ട് ഒരു നല്ല റെസ്റ്റോറൻറ്റിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഗുദേബിയയിലെ ഇന്ത്യ ക്ലബിന് സമീപമുള്ള സംഗീത റെസ്റ്റോറൻറ്റ് സംഗീത റെസ്റ്റോറൻറ്റിലെ മിനി ടിഫിൻ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ വളരെ രുചികരമായ ഒരു വിഭവമാണ് കുറേ വിഭവങ്ങളുണ്ട് അതിനകത്ത് ഇപ്പം മിനി മസാല ദോശയുണ്ട് മിനി ഇഡ്ലിയുണ്ട് പൊങ്കലുണ്ട് മിനി വടയുണ്ട് പിന്നെ രണ്ട് ടൈപ്പ് ചട്ണിയുണ്ട് അതിൻ്റെ കൂടെ സാമ്പാറുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ടൊരു സൂപ്പർ ഫിൽറ്റർ കോഫിയും അതാണ് സംഗീത റെസ്റ്റോറൻറ്റിലെ ഈ മിനി ടിഫിൻ മിനി ടിഫിൻ പറയുന്ന പൊങ്കലുണ്ട് നമുക്കെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാം എന്നാൽ ഒരുപാട് ക്വാണ്ടിറ്റിയിലെല്ലാം വളരെ കുറച്ചുമാണ് അപ്പോൾ വെജിറ്റേറിയൻ പ്രേമികൾ തീർച്ചയായിട്ടും സംഗീത റെസ്റ്റോറൻറ്റിലെ ഇന്ത്യ ക്ലബിലെ ഗുദേബിയയിലുള്ള ഇന്ത്യ ക്ലബിന് സമീപമുള്ള സംഗീത റെസ്റ്റോറൻറ്റിലെ ഈ മിനി ടിഫിൻ ഒന്ന് കഴിച്ചിരിക്കുന്നത് നല്ലതാണ് അൽ കറാം അൽ ഇറാക്കി റെസ്റ്റോറൻറ്റ് ബഹ്റൈൻ ലെങ്ങമില്ലാത്ത ജനപ്രീതി പിടിച്ചുപറ്റിയ വിഭവമാണ് ഇവിടെ വിളമ്പുന്നത് ആട്ടിൻ കഴുത്ത് ഗ്രിൽ ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും പോയി കഴിക്കുന്ന ഒരു വിഭവമാണിതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് പേർ മികച്ച അഭിപ്രായം പറഞ്ഞതുമാണ് സുഹൃത്തുക്കളും ഫാമിലിയും ഒക്കെയായി പോയിരുന്ന് കഴിക്കുന്ന ഒരു വിഭവമാണ് ഈ അൽകറാം അൽ ഇറാക്കി റെസ്റ്റോറൻറ്റിലെ ഈ ആട്ടിൻ കഴുത്ത് ഗ്രിൽ ഇത് ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഹമദ് ടൗൺ സൂക്കിലും ദുമിസ്ഥാനിലുമാണ് ഈ റെസ്റ്റോറൻറ് പ്രവർത്തിക്കുന്നത് ആട്ടിൻ കഴുത്തിൻ്റെ മൃദുവായ മാംസഭാഗം ഒരു നല്ല നല്ല മസാലയൊക്കെ തേച്ച് ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു വിഭവമാണിത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു വിഭവമാണിതെന്നാണ് നമ്മുടെ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്പെഷ്യൽ ചിക്കൻ ബ്രോസ്റ്റഡ് കഴിച്ചാലോ ഒന്നും നോക്കേണ്ടതില്ല നേരെ പൊയ്ക്കോളൂ ട്യൂബ്ലീലും ഉമ്മൽ ഹസത്തുമായി പ്രവർത്തിക്കുന്ന അറേബ്യൻ ബ്രോസ്റ്റഡ് ചിക്കനിലേക്ക് ഈ ബഹ്റൈനിലെ അറേബ്യൻ ബ്രോസ്റ്റഡിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു തനത് സ്പൈസി രുചിക്കൂട്ടുകളുമായിട്ടാണ് നമ്മുടെ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മുടെ മുന്നിൽ എത്തുന്നത് ഉപഭോക്താക്കളുടെ മനം കവർന്ന ഒരു സ്പെഷ്യൽ ഡിഷാണിത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും രുചിച്ചിരിക്കേണ്ട ഒരു വിഭവമാണ് എന്നതിൽ സംശയമില്ല മനാമയിലും റൂഫയിലുമായി പ്രവർത്തിക്കുന്ന ഫുഡ് സിറ്റി റെസ്റ്റോറൻറ്റിൻ്റെ രണ്ട് സിഗ്നേച്ചർ ഡിഷസ് ആണ് ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒന്ന് കലീജി കുഷ്യനും മറ്റൊന്ന് മിക്സ്ഡ് ഗ്രിൽ പ്ലേറ്ററും രണ്ടും അറബിക് വിഭവങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ നമ്മുടെ ഈ കലീജി കുഷ്യൻ എന്ന് പറഞ്ഞതിൽ ഹാഫ് ഗ്രിൽഡ് ചിക്കനൊപ്പം ഗൂസി മജ്ബൂസ് മന്തി എന്നിങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട റൈസ് തിരഞ്ഞെടുക്കാം ഇപ്പോൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ പോവുകയാണെങ്കിൽ ഈ മൂന്ന് റൈസും ചേർത്ത് കഴിക്കുന്നതിലും രുചിച്ച് നോക്കുന്നതിലും യാതൊരു തെറ്റുമില്ല പിന്നെ അതുപോലെ തന്നെ മിക്സ്ഡ് ഗ്രിൽ പ്ലേറ്റർ ആണെങ്കിൽ ഗ്രിൽ ചെയ്തെടുത്ത ചിക്കനും മട്ടനും ബീഫും ഇത് മൂന്നും നിറഞ്ഞു നിൽക്കുകയാണ് ഈ എന്താണ് നമ്മുടെ മിക്സ്ഡ് ഗ്രിൽ പ്ലേറ്ററിൽ ഈ രണ്ട് സിഗ്നേച്ചർ ഡിഷസും കഴിക്കണമെങ്കിൽ നിങ്ങൾ നേരെ മനാമയിലോ അൽ റിഫയിലോ ഉള്ള ഫുഡ് സിറ്റി റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കോളൂ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡെസേർട്ട് വേണ്ടേ അല്ലെങ്കിൽ മിനിമം ഒരു കേക്കെങ്കിലും നമ്മൾ കഴിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ പോയിക്കോളൂ നമ്മുടെ ഗുദേബിയ അൽ ഹംറ തിയേറ്ററിന് സമീപമുള്ള കേക്ക് വാക്കിലേക്ക് അവിടെ നിന്ന് കയറിയാൽ മതി നാവിൽ വെള്ളമൂറും വെള്ളമോറുമെന്നതിനുള്ളതിന് സംശയമേ വേണ്ട ലെച്ചേഴ്സ് കേക്കാണ് ഇവിടെ താരം ഇതെന്ന് പറഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇവാപറേറ്റഡ് മിൽക്ക് തിക്ക് ക്രീം ഇങ്ങനെ മൂന്ന് തരം പാൽ ഈ പ്രത്യേക തരം കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് മുകളിൽ വിബ്ഡ് ക്രീം പിന്നെ അതുകൂടാതെ നല്ല രസമായിട്ടുള്ള കുറേ ഡെക്കറേഷനുകളും ഇത് കണ്ടാൽ നമ്മൾ കഴിക്കാതെ ഇറങ്ങില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഓറിയോ റോസ് വാട്ടർ മിൽക്ക് വാനില റെഡ് വെൽവെറ്റ് എന്നിങ്ങനെ നാല് വ്യത്യസ്ത ഉള്ളത് എങ്കിലും റോസ് വാട്ടറിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് രുചിച്ചു നോക്കിയിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്